അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. രണ്ടാമത് ഒരു തയമ്മമിന് ഫർളന്റെ നമസ്കാരത്തിന് വേണ്ടി തയമ്മമിന് ഒരു മണ്ണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു വട്ടം ഉപയോഗിച്ച തയമ്മം കൊണ്ട് പിന്നെ വേറൊരു ഫറള് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ നേർച്ചയാക്കിയപ്പെട്ട ഖുർആനോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന് പിന്നെ വേറെ തയമ്മം ചെയ്യേണ്ടി വരുമോ? അപ്പോൾ നമസ്കാരത്തിന് ശേഷം വേറെ തയമ്മം ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് സംശയമല്ലോ. അസ്സലാമു. ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ഒരു തയമ്മ കൊണ്ട് ഒരു ഫറള് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേർച്ചയാക്കപ്പെട്ട ഖുർആൻ പാരായണം പറ്റുമോ എന്നാണല്ലോ. വന്നദുറു അയൽ മന്ദൂറു മിൻ നഹ്വി സലാത്തിൻ വ തവാഫിൻ ക ഫർളിൻ അസ്ലിയിൻ. നേർച്ചയാക്കപ്പെട്ടത്, ആ നേർച്ചയാക്കപ്പെട്ടത് ഏതുപോലെ? മിൻ നഹ്വി സലാത്തിൻ വ തവാഫിൻ, നിസ്കാരം തവാഫ് പോലെ. നിസ്കാരവും തവാഫും പോലെ എന്ന് പറഞ്ഞാൽ കൽ ഖിറാഅത്തിൽ മന്ദൂറത്തിൽ, നേർച്ചയാക്കപ്പെട്ട ഖുർആൻ പാരായണം. അപ്പോൾ നേർച്ചയാക്കപ്പെട്ട ഖുർആൻ പാരായണവും അതും ക ഫർളിൻ അസ്ലിയിൻ, അസ്ലിയായ ഒരു ഫർദ് പോലെ തന്നെയാണ്. അപ്പോൾ ഒരു തയമ്മ കൊണ്ട് ഒരു ഫർദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ നേർച്ചയാക്കപ്പെട്ട ഖുർആൻ പാരായണം പറ്റുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇവിടെ തുഹ്ഫയിൽ കാണാം, വൽ ഖിറാഅത്തുൽ മന്ദൂറത്തു കദാലിക, നേർച്ചയാക്കപ്പെട്ട ഖിറാഅത്തും ഇപ്രകാരം തന്നെയാണെന്ന് പറഞ്ഞാൽ ക ഫർളിൻ അസ്ലിയിൻ, അസ്ലിയായ ഫർള് പോലെയാണ്. ഔ ക സ്വലാത്തിൽ മന്ദൂറത്തി, നേർച്ചയാക്കപ്പെട്ട അല്ലെങ്കിൽ നേർച്ചയാക്കപ്പെട്ട നിസ്കാരം പോലെയാണ്. ഫലൈസലഹു, അപ്പോൾ അവനക്ക് പറ്റുകയില്ല. യജ്മഅഹ, ഈ നേർച്ചയാക്കപ്പെട്ട ഖിറാഅത്തിനെ ഒരുമിച്ച് കൂട്ടൽ, മഅ ഫർളിൻ ആഖറ വേറൊരു ഫർളിനോട് കൂടെ, ബി തയമ്മുമിൻ വാഹിദിൻ ഒരൊറ്റ തയമ്മം കൊണ്ട്. ഇൻ അയ്യനഹ, ആ ഖിറാഅത്തിനെ ഒന്ന് നിജപ്പെടുത്തി കഴിഞ്ഞാൽ, ഇന്ന ഭാഗം എന്ന് നിജപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ നേർച്ചയാക്കപ്പെട്ട ഖിറാഅത്തിനെ ഒരു ഫർളോട് കൂടെ നിർവഹിക്കാൻ പറ്റുകയില്ല ഒരു തയമ്മം കൊണ്ട്. തുഹ്ഫ ശർവാനി സഹിതം 1611-612 പുതിയ നുസ്ഖ. എന്നാൽ കല്ലൂബി 1994 ഖുർആൻ നേർച്ചയാക്കപ്പെട്ടത് ഇതിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞു കാണാം. അതുപോലെ തന്നെ ബാജൂരി 1108 അപ്രകാരം കാണാൻ പറ്റും. അപ്പോൾ പ്രബലമായ വീക്ഷണം ഈ തുഹ്ഫയുടെയൊക്കെ പ്രബലമായ അഭിപ്രായം, അതുപോലെ ഷെർവാനിയുടെയും ഒക്കെ, നേർച്ചയാക്കപ്പെട്ട ഖിറാഅത്തും ഒരു ഫർള് നമസ്കാരം പോലെ തന്നെയാണ്, ഒരു തയമ്മം കൊണ്ട് രണ്ടിനെയും നിർവഹിക്കാൻ പറ്റുകയില്ല എന്നാണ്. പറ്റുമെന്ന് വീക്ഷണങ്ങളൊക്കെ ഉണ്ട് താനും. മുഴത്തുന്നതിനെതിരായ അഭിപ്രായങ്ങളുണ്ട്. തുഹ്ഫയല്ലാത്ത ബാജൂരി കല്ലുബി പോലെയുള്ളവർ പറഞ്ഞത് വേറെയും ഉണ്ട്. അല്ലാഹു അഅലം ബിസ്സവാബ്.